ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ സമ്മാനം കിട്ടാത്തതിന്റെ വിഷമാണോ? വിട്ടുകളേടോ, അമ്മ ഐ പി എസ് ട്രെയിനിങ് നടക്കുമ്പോ എത്ര തവണ തോറ്റിട്ടുണ്ടെന്നറിയോ? കോമ്പറ്റീഷനൊടുക്കം വിജയിച്ചതാരാ? അമ്മ. ബെസ്റ്റ് ഐ പി എസ് കേഡറ്റിനുള്ള ട്രോഫി ആയിട്ടാ അമ്മ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. അതുപോലെ അടുത്ത കോമ്പറ്റീഷനിൽ എന്റെ മോനു ഒന്നാമതാവും, എനിക്ക് ഉറപ്പുണ്ട്. നിനക്കതിനുള്ള കഴിവുണ്ടോ? എനിക്ക് ഹോംവർക്ക് ചെയ്യണം. കൊള്ളാലോ, സ്വന്തം ഇഷ്ടത്തിന് ഹോംവർക്ക് ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ട് കാണും. എന്ന് ഞാനും സൂര്യചേട്ടനും വഴക്കു പറഞ്ഞാൽ പോലും ഹോംവർക്ക് ചെയ്യാൻ മടിയുള്ള ആളാ. ഹോംവർക്ക് ചെയ്യാനൊന്നും അല്ല, അതെനിക്കറിയാം. അതെ, നമുക്ക് അമ്മയുടെ ലാപ്ടോപ്പിൽ ഒരു സിനിമ ഉണ്ടല്ലോ, ഒരു കുട്ടികളുടെ സിനിമ. പുതിയ സിനിമയാ, കോമഡി മൂവി. ഞാനില്ല. എങ്കില് നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഈ ഗെയിമിനെ കുറേ പേര് വേണം. നീ ഒരു കാര്യം ചെയ്, ഒന്ന് ടീംസിനെ ഒക്കെ വിളിക്ക്, നമുക്ക് കളിക്കാം. ചെല്ലടോ. അവന്റെ മൂഡ് ഓഫ് മാറ്റാനാണോ ഇതൊക്കെ? മക്കളെ വിഷമിച്ചിരുന്ന ഏതച്ഛനും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുക? അവന്റെ ചിരികളി ഇല്ലാതെ വീടിന് എന്ത് സന്തോഷം? ശരി, ഞാൻ തോറ്റു. തോറ്റേ, തോറ്റേ, തോറ്റേ. നന്ദുവേട്ടൻ തോറ്റേ. നന്ദുവേട്ടനെ ഞാൻ തോപ്പിച്ചേ. നന്ദുവേട്ടനെ തോപ്പിച്ചേ. നന്ദുവേട്ടനെ തോപ്പിച്ചേ. കൂ കൂ കൂ. യാ യാ യാ. ഹേ ഹേ. ഇനി ഏറ്റുമുട്ടുന്നോ? ഞാനില്ല നിന്നോട് ഇനി ഏറ്റുമുട്ടാൻ. നിന്നോട് തോക്കുന്നത് എനിക്ക് നാണക്കേടാ. അതൊന്നും സാരമില്ലെന്നേ, ഒരു കളിയും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടാ. ഞാനില്ല, വേണമെങ്കിൽ നാളെ കളിക്കാം. ആ ശരി ശരി, നാളെ ഞാൻ നന്ദുവേട്ടനെ തോപ്പിക്കും. നോക്കിക്കോ, നാളെ ഞങ്ങളുടെ കളിയാണേനെ. മമ്മി ഉണ്ടാവണേ. അമ്മ അവന്റെ സന്തോഷം കണ്ടില്ലേ, എന്നെ തോൽപ്പിച്ചതിലുള്ള സന്തോഷം. ഈ കളിയിൽ തോറ്റ അവൻ സങ്കടപ്പെടും, വിഷമാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ തോറ്റു കൊടുത്തതാ അവന്റെ സന്തോഷത്തിന് വേണ്ടി. അവന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. അവൻ വിഷമിക്കുന്നത് എനിക്ക് സഹിക്കില്ല. ഞാൻ അവനെ അത്രമാത്രം സ്നേഹിക്കുക. ചിലരിങ്ങനെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കും, തോറ്റുകൊടുക്കും. അങ്ങനെ നമുക്ക് മുന്നിൽ തോറ്റു തന്നവരാണ് സൂര്യജംഗളും ദീപ്തി ആന്റിയും. നിങ്ങൾ വീണ്ടും വീണ്ടും അവരെ തോൽപ്പിക്കുക. ഇപ്പൊ അവർക്ക് പറ്റിയ ചെറിയ തെറ്റ് ഉയർത്തിക്കാട്ടി ആ ആയുധം അവർക്കെതിരെ തന്നെ പ്രയോഗിച്ചു. നിങ്ങൾക്കിപ്പോ പേടിയില്ല, സന്തോഷത്തോടെ ജീവിക്കുന്നു. നിങ്ങളെ ഉപദേശിക്കാനൊന്നും പ്രായമായിട്ടില്ല, എങ്കിലും പറയാം, അവരുടെ കണ്ണുനീരിൽ ഒരു നാൾ ഇവിടുത്തെ സന്തോഷം ഒഴുകിപ്പോകും. സ്നേഹം വേണ്ട, കരുണ വേണ്ട, അല്പം കുറ്റബോധമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുക.
ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് അവ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അല്ലേ സന്ധ്യേ? നമ്മൾ ഈ ചെയ്യുന്നത് തെറ്റന്നല്ലേ ഗോപേട്ട? അതെ, തെറ്റു തന്നെയാ. അതുകൊണ്ട് നമുക്ക് ധ്യാനം അവരെ ഏൽപ്പിക്കാം. അല്ലേ സന്ധ്യ? നമുക്കതിന് കഴിയോ സന്ധ്യ? നമ്മുടെ മോനെ പിരിഞ്ഞിരിക്കാൻ നമുക്ക് കഴിയോ? നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് ബോധ്യമുണ്ട്, കുറ്റബോധവുമുണ്ട്. എങ്കിലും ഈ ഡാഡിക്കും മമ്മിക്കും അവനെ പിരിയാൻ കഴിയില്ല സന്ധ്യ. അതുകൊണ്ട് തന്നെ മറ്റൊരു ചിന്ത വേണ്ട. കുറ്റബോധം നന്ദുവിനെ പോലെ നിന്റെ മനസ്സ് മാറാതിരിക്കണേന്നാ ഇപ്പോ എന്റെ പ്രാർത്ഥന. അതെ, എല്ലാരും റെഡിയല്ലേ? ആ, നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്തല്ലോ. അതെ ദീപ്തി, ഈ ഗെയിമിന്റെ പേരെന്താ? മീനാക്ഷി ഗെയിം. മീനാക്ഷി ഗെയിം അവിടെ കിട്ടിയ എനിക്കൊരു കൊത്ത്. അതെ, ഈ ഗെയിമിന്റെ പേരാണ് ഫാമിലി ഗെയിം. എന്റെ കയ്യില് ഓരോരോ ചോദ്യങ്ങൾ എഴുതിയ കുറെ പേപ്പറുകളുണ്ട്. ഇതിൽ ഓരോന്ന് നിങ്ങൾ എല്ലാവരും എടുക്കണം. അവരവർക്ക് കിട്ടുന്ന ചോദ്യങ്ങളുടെ ഉത്തരം അവരവർ തന്നെ പറയണം. അത് അവിടെ ആര്യൻ എഴുതി വെക്കും. ചോദ്യങ്ങളുടെ ഉത്തരമായി ഈ കുടുംബത്തിലെ ഒരംഗത്തിന്റെ പേര് പറയാം. അതിനനുയോജ്യമായ കറക്റ്റ് പേരായിരിക്കണം പറയേണ്ടത്. ഓരോരുത്തരും സത്യസന്ധമായിട്ട് വേണം ഉത്തരങ്ങൾ പറയാൻ. അങ്ങനെ ഏറ്റവും കൂടുതൽ പേര് പറയുന്ന പേര് ആരുടേതാണോ അവർക്ക് എന്റെ വക ഒരു സമ്മാനം. എങ്കിൽ അത് എനിക്ക് തന്നെ കിട്ടുമായിരിക്കും. നോക്കാം. മതി, എന്തെങ്കിലും ആവട്ടെ, നീ വേഗം തുടങ്ങു. ശരി, ആദ്യം അമ്മ തന്നെ എടുക്ക്. ഞാനോ? എടുക്കമ്മേ. കുടുംബത്തിൽ ആരും ദുഃഖിക്കുന്നത് കാണാൻ പറ്റാത്ത ഒരാൾ ആര്? അത് ഞാൻ തന്നെയാ. എന്റെ പൊന്നെ മീനാക്ഷി, ഇത് പറയാൻ നിനക്ക് നാണം ഇല്ലല്ലോടി. അതെ, എന്റെ മോൻ, നീ എഴുതണം അങ്ങോട്ട് സൂരജ് എന്ന്. ഇനി അടുത്ത ആള് മീനാക്ഷി എടുക്ക. കുടുംബത്തിലെ ഏറ്റവും നല്ല അച്ഛൻ ഞാൻ. അയ്യടാ, പിന്നെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്, കൈ താഴ്ത്തി. ഇത് വളരെ ഈസി ആയിട്ട് ഉത്തരം പറയാനുള്ള ചോദ്യമല്ലേ? സംശയിക്കാൻ എന്തിരിക്കുന്നു, ഞാൻ തന്നെയാണ് ഈ കുടുംബത്തിലെ ഏറ്റവും നല്ല അച്ഛൻ. അയ്യോ, അതിനിപ്പോ കൃഷ്ണേട്ടൻ എന്തായത്? ഞാനല്ലേ പ്രായം കൊണ്ട് ഏറ്റവും മൂത്ത ആള്, അപ്പൊ ഞാനല്ലേ മികച്ച അച്ഛൻ. അങ്ങനെ അതിപ്പോ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഇവിടെ ഇപ്പൊ സൂരജ. ഇനി ദീപ്തി അടുത്ത് ലാത്തി വീശേണ്ടി വരുമോ? ഇവിടെ ആരും ലാത്തി ഒന്നും വീശേണ്ട ആവശ്യമില്ല, അതിപ്പൊ നോക്കാനൊന്നുമില്ല. സൂരജ് തന്നെയാണ് മികച്ച അച്ഛനും. അല്ല, മീനാക്ഷിയിൽ ഉത്തരം പറയണ്ടേ, നീ എന്റെ പേര് പറ. അയ്യടാ, പിന്നെ സൂരജ് ഏട്ടൻ തന്നെ നല്ല അച്ഛൻ. ദീപ്തി പോലും ഇവിടെ എത്ര നാളാ ഉണ്ടായിരുന്നേ?
ധീരവിനെ എത്ര നന്നായിട്ടാ സൂരജേട്ടൻ വളർത്തിയേ. ഒരമ്മയ്ക്ക് പോലും ഒരു കുഞ്ഞിനെ ഇങ്ങനെ വളർത്താൻ കഴിയില്ല. എടാ ആര്യ, എഴുതടാ സൂരജേട്ടന്റെ പേര്. അതെ, ഇനി ഞാൻ എടുക്കാം. ഈ വീട്ടിലെ ഏറ്റവും സത്യസന്ധനായ മനുഷ്യൻ. ആ, ഉത്തരം താ പിടിച്ചോ സൂരജേട്ടൻ. അതും സൂരജ്. ഓ, എന്റെ പേര് എഴുതായിരുന്നു. അതെ, ഈ വീട്ടിലെന്നല്ല ഈ പരിസരത്ത് തന്നെ സത്യസന്ധനായ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് എന്റെ മോൻ തന്നെയാ. അടുത്ത ഞാൻ എടുക്കാം മോളെ. അതെങ്കിലും നടക്കട്ടെ, കുറെ നേരമായിട്ട് ഇവിടെ ഇരിക്കുക. എടുക്കാൻ ഇനി ചോദ്യം എന്താണെങ്കിലും പേരെന്റെ പറയും. ഈ കുടുംബത്തിൽ ഏറ്റവും കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തി ആര്? വേഗം പറഞ്ഞു ആരാ? കഠിനാധ്വാനം, അടുക്കള ചെന്നൊരു ചായ പോലെ എടുത്തു കുടിക്കാൻ മടിയനായ അച്ഛന്റെ പേരാണോ പറയാൻ പോകുന്നേ? എന്റെ പൊന്നോ, ഞാൻ ഈ കളി നിർത്തി എണീറ്റ് പോകും കേട്ടോ. അയ്യോ, അച്ഛന് ഉത്തരം പറയച്ചാ. ഇതിനുള്ള ഉത്തരം ഞാൻ പറയണോ? എന്റെ സൂരജ് മോൻ തന്നെ. അവന്റെ കഠിനാധ്വാനവും വേർപ്പും അതല്ലേ ഈ കുടുംബം തന്നെ. എന്റെ സൂരജ് മോന്റെ പേര് നല്ലത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആള്. ഉത്തരം സിമ്പിൾ, സൂരജ് വല്യച്ചൻ. ഏറ്റവും ഉത്തരവാദിത്തമുള്ള ആള്. ഉത്തരം സൂരജ് വല്യച്ചൻ. ഇനി ധീരവിന്റെ ഊഴം. എടുത്തോ. ഉത്തരം പറ. അമ്മയായിരിക്കുമല്ലേ. ഉത്തരം പറ, അമ്മയായിരിക്കും അല്ലേ? അല്ല, അച്ഛൻ തന്നെ. ഒരു ഇത്തിരി ഒന്ന് ക്ഷമിക്കണ്ട കൃഷ്ണേട്ടാ, അവിടെ എങ്ങാൻ ഇരിക്കെ. കുടുംബനാഥനാ പോലും കുടുംബനാഥൻ. ഏ, മക്കൾ ഒരെണ്ണം പോലും നിങ്ങളുടെ പേര് പറഞ്ഞില്ല. സമയം മോശം. ആ, വഴക്ക് വേണ്ട, ഗെയിം തീർന്നു, ഭക്ഷണം കഴിക്കാം. ആ, അതിനു മുൻപ് ഈ ഗെയിമിൽ സമ്മാനം നേടിയ ആളിന്റെ പേര് പഠിപ്പുരു വീട്ടിൽ പത്മാവതി അമ്മ പ്രഖ്യാപിക്കുന്നതായിരിക്കും. കൃഷ്ണേട്ടാ, അപ്പൊ പറഞ്ഞേക്കല്ലേ. ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത് എന്റെ കുഞ്ഞൻ സൂരജ്. മതി മതി മതി, ഈ കൈതട്ടലൊക്കെ നിർത്തിയേച്ച് എല്ലാം കൂടെ വേഗം അടുക്കള കേറിക്കോ, ഭക്ഷണം എടുത്തു വിളമ്പ. നടക്കണേ അങ്ങോട്ട്, നടക്കണേടി അങ്ങോട്ട്.
ഇതെന്ത് ഗെയിമാണോ? വെറുതെ എല്ലാരും കൂടെ എന്നെ പോഴ്ത്തുന്നു. ധീരവ് നല്ല മൂടിലാവാനല്ലേ, അവന്റെ മൂടൗട്ട് മാറ്റാനൊരു വഴി, അത്രേ ഉള്ളൂ. കുടുംബത്തിലെല്ലാവരും ഒത്തുചേർന്നതിൽ തന്നെ ഒരു പരിധിവരെ അവന്റെ വിഷമങ്ങൾ മാറിക്കിട്ടും. ധീരവിന്റെ മാത്രമല്ല, എല്ലാവരുടെയും. അതും ശരിയാ. ഇതൊരു ഗെയിമാണെങ്കിലും അതിലെല്ലാവരും പറഞ്ഞ സത്യമായിരുന്നല്ലോ. ഈ വീട്ടിൽ എല്ലാ നല്ല ഗുണങ്ങളുള്ള ഒരാളേ ഉള്ളൂ, അതെന്റെ സൂര്യചേട്ടൻ മാത്ര. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? ഇഷ്ടമായോ മോന്? എന്താടാ നിന്റെ വിഷമം, ഇനി മാറിയില്ലേ? വിഷമമൊന്നുമില്ല. വാ ഇരിക്കെ. അതെ, നിനക്കറിയോ ലോകത്തുള്ള എല്ലാ അമ്മമാരുടെ കണ്ണിലും ഒരു പ്രത്യേകതര ആന്റിന ഘടിപ്പിച്ചിട്ടുണ്ട്. അതുള്ളതുകൊണ്ടാ എല്ലാ അമ്മമാർക്കും സ്വന്തം കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോ തന്നെ കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നത്. കോമ്പറ്റീഷനിൽ തോറ്റതിന്റെ വിഷമം നിനക്ക് ഇനിയും മാറിയിട്ടില്ല അല്ലേ? അമ്മേ, ഞാൻ പഠിച്ചുകൊണ്ടുപോയ ഡയലോഗ്സ് ഒക്കെ നന്നായിട്ട് തന്നെയാ പറഞ്ഞേ. നന്നായി ഞാൻ ആക്ട് ചെയ്തിരുന്നു. എന്നിട്ടും എല്ലാ കുട്ടികളും എന്നെ കളിയാക്കിയില്ലേ. കാരണം ഞാനൊരു പാചകക്കാരന്റെ വേഷം കെട്ടിയുണ്ടാ, അച്ഛന്റെ വേഷം കെട്ടിയുണ്ടാ ഞാൻ തോറ്റത്. വേറെ ഏതെങ്കിലും വേഷം കെട്ടിയിരുന്നെങ്കിൽ തോക്കില്ലായിരുന്നു. പാചകക്കാരന്റെ വേഷം കിട്ടിയത് കൊണ്ട് എല്ലാരും എന്തിനാ കളിയാക്കുന്നേ? നീ കണ്ടിട്ടില്ലേ നിന്റെ അച്ഛൻ എന്തുമാത്രം അധ്വാനിക്കുന്നുണ്ടെന്ന്? ബേക്കറിയില് സ്യൂട്ട് ഇട്ടുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റൂ. അതൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സ്കൂളിൽ എന്തുമാത്രം ഇൻസൾട്ട് ആയിന്ന് എനിക്ക് മാത്രമേ അറിയൂ. എന്റെ പൊന്നു മോനെ, അവരൊക്കെ കളിയാക്കി പറയുന്നൊന്നും ശരിയാവണമെന്നില്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്, മഹത്വമുണ്ട്. ഒരു ജോലിയും ചെറുതായിട്ട് കാണാൻ പാടില്ല. പിന്നെന്തിനാ കുട്ടികൾ എന്നെ നോക്കി ചിരിച്ചത്, കൂവിയത്? എനിക്കിപ്പോ അച്ഛന്റെ ജോലി ബാഡ് ആയിട്ടാ ഫീൽ ചെയ്യുന്നത്. അച്ഛൻ ചെയ്യുന്ന ജോലി അത്ര സ്റ്റാറ്റസ് ഉള്ള ജോലിയല്ലെന്ന് ഇന്നാ എനിക്ക് മനസ്സിലായത്. അമ്മയെ കല്യാണം കഴിച്ച് നിന്റെ അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ അമ്മയ്ക്കും അച്ഛന്റെ ജോലി മോശമായിട്ട് തന്നെയാ തോന്നിയത്. പക്ഷേ പിന്നീട് നിന്റെ അച്ഛനോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയപ്പം നിന്റെ അച്ഛന്റെ നന്മയും അധ്വാനവും സ്നേഹവും ഗുണങ്ങളും ഒക്കെ കണ്ടപ്പോഴാ അച്ഛൻ ആരാണെന്ന് എനിക്കും മനസ്സിലായത്. എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. എന്ത് ജോലി ചെയ്യുന്നു എന്നതിനനുസരിച്ചല്ല മനുഷ്യന്റെ മഹത്വം കാണുന്നത്. നിന്റെ അച്ഛൻ ജോലി ചെയ്യുമ്പോ അച്ഛന്റെ വസ്ത്രത്തിൽ അഴുക്കും വേർപ്പും ഒക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. പക്ഷേ നിന്റെ അച്ഛന്റെ മനസ്സിൽ അഴുക്കില്ല. സൂര്യചേട്ടൻ ഒരു പാചകക്കാരൻ മാത്രമല്ല, മറ്റു പലതുവാ. നേരത്തെ നീ കണ്ടില്ലേ, എല്ലാ ഗുണങ്ങളുടെയും മുൻപിൽ നിന്റെ അച്ഛന്റെ പേരാ ഇവിടെ എല്ലാരും എഴുതിയത്. അതാണ് നിന്റെ അച്ഛൻ. പതിനാല് വയസ്സ് മുതൽ സ്വന്തം കുടുംബത്തെ പരിപാലിക്കുന്ന ആളാ നിന്റെ അച്ഛൻ. അതിനുവേണ്ടി സ്വന്തം പഠിത്തം വരെ നിർത്തി ആ തോളില ഈ കാണുന്നതൊക്കെ ചുമന്നത്. നിന്റെ അമ്മ IPS ഓഫീസർ ആയതും അച്ഛൻ കാരണം. അച്ഛന്റെ
വീർപ്പിന്റെ ഫലോ ദീപ്തി ഐ പി എസ് എന്ന നിന്റെ അമ്മ. നിന്റെ അച്ഛനില്ലായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇതുവരെ എത്താൻ പറ്റില്ലായിരുന്നു. വിദ്യാഭ്യാസം കുറവാണെങ്കിലും മോന്റെ അച്ഛന് വേൾഡിൽ വലിയ കുക്കിംഗ് കോൺടെസ്റ്റിന്റെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. വലിയ വലിയ ആൾക്കാരെയൊക്കെ പിന്തള്ളിയ അച്ഛൻ ഒന്നാം സ്ഥാനത്തെത്തിയത്. നീ നമ്മുടെ റൂമിൽ അതിന്റെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടില്ലേ? വലിയ തൊപ്പിയൊക്കെ വെച്ച് മോമന്റെ ഒക്കെ ആയിട്ട് അച്ഛൻ നിൽക്കുന്നത്. നമ്മുടെ കുടുംബത്തിന്റെ പേര് മാത്രമല്ല, സ്വന്തം രാജ്യത്തിന്റെ പേര് വരെ പ്രശസ്തിയിലാക്കിയ ആളാ അച്ഛൻ. എല്ലാവർക്കും നിന്റെ അച്ഛനൊരു മാതൃകയാ. നിന്റെ അച്ഛൻ സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചതാ ഒരു ജോലിയും വലുതും ചെറുതും അല്ലാന്ന്. ഇന്ന് സ്കൂൾ കോമ്പറ്റീഷനിൽ ഒന്നാം സ്ഥാനം കിട്ടിയ ആ പോലീസ് യൂണിഫോമിനോളം തന്നെ മഹത്വമുണ്ട്. എന്റെ മോനണിഞ്ഞ ആ ബേക്കറിക്കാരന്റെ വേഷത്തിനും മലയാളിക്കറിയാം പഠിപ്പുര പത്മാവതിയെ. തുനിഞ്ഞിറങ്ങിയാൽ തടുക്കാനാവില്ല. ഇനി ചോദ്യങ്ങൾ ചോദിക്കും ഇവർ, ഉത്തരമായി ഇവൻ അരികിലെത്തിയാൽ. പക്ഷേ ഇവർക്ക് മുന്നിൽ കുരുന്നും ഈ അച്ഛനമ്മമാർ. ഉത്തരം മുട്ടുന്നത് അന്നാകും ഇവർക്ക് പത്മാവതിയുടെ മുന്നിൽ.